കന്നഡ സൂപ്പർ താരം പുനീത് രാജ്കുമാർ അന്തരിച്ചത് ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പത്ത് പേരാണ് മരിച്ചത് അതിൽ മൂന്ന് പേർ അദ്ദേഹം മരിച്ചു എന്ന വാർത്ത കേട്ട് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു ബാക്കി ഏഴ് പേർ അദ്ദേഹത്തിന് വേണ്ടി ജീവൻ ത്യജിക്കുകയായിരുന്നു ആത്മഹത്യ ചെയ്യുകയായിരുന്നു അതിൽ മൂന്ന് പേർ തങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത് അതിനും കാരണമുണ്ട് പുനീത് രാജകുമാർ തൻ്റെ വിൽപത്രത്തിൽ എൻ്റെ മരണശേഷം കണ്ണുകൾ ദാനം ചെയ്യണമെന്ന് എഴുതി വെച്ചിരുന്നു അതിനെ അനുകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരായ ആത്മഹത്യ ചെയ്ത ഈ പേരിൽ മൂന്ന് പേർ തങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യണമെന്ന് എഴുതി വെച്ചതിന് ശേഷം ആത്മഹത്യ ചെയ്തത് അത്രമാത്രം ആരാധകരിൽ സ്വാധീനമുള്ള നടനായിരുന്നു പുനീത് രാജകുമാർ പവർ സ്റ്റാർ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് നാൽപ്പത്തിയാറ് വയസ്സ് മാത്രം പ്രായം അദ്ദേഹത്തെ മറ്റ് താരങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ചിട്ടയായിട്ടുള്ള ജീവിത ശൈലി മാത്രമല്ല ആരാധകരോടക്കമുള്ള അദ്ദേഹത്തിൻ്റെ വിനയപൂർവ്വമായ പെരുമാറ്റം കൊണ്ടു കൂടിയാണ് സിനിമയിലെ കഥാപാത്രത്തിന് ഉപരി അദ്ദേഹം ആരാധകരോട് അങ്ങേയറ്റത്തെ ബഹുമാനം കാണിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിന് ആരാധകരുടെ മേലുള്ള ഒരു ആധിപത്യം എന്നതിന് അപ്പുറമായി അദ്ദേഹത്തിന് മേൽ ആരാധകർക്ക് ആധിപത്യം എന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതശൈലി ഒരാളെയും പിണക്കാതെ കൊണ്ടുപോകാനുള്ള അസാധ്യമായ ശേഷിയുള്ള നടനായിരുന്നു അദ്ദേഹം നാൽപ്പത്തിയാറാം വയസ്സിൽ ഹൃദ്രോഗം മൂലം മരിക്കുമ്പോൾ ഈ പത്തു പേർ അദ്ദേഹത്തിന് വേണ്ടി ജീവൻ വെടിയുമ്പോൾ എത്രത്തോളമാണ് അദ്ദേഹത്തിൻ്റെ സ്വാധീന ശേഷി എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതല്ല ചില മാധ്യമങ്ങൾ എഴുതി പിടിപ്പിച്ചത് നാൽപ്പത്തിയാറ് വയസ്സുള്ള ദുശീലങ്ങളൊന്നുമില്ലാത്ത എല്ലാ ദിവസവും ജിമ്മിൽ പോയി വ്യായാമം ചെയ്യുന്ന ഒരു യുവാവിന് നാൽപ്പത്തിയാറ് വയസ്സുകാരന് എങ്ങനെയാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നത് അത് ചികിത്സാ പിഴവല്ലേ ഇതാണ് മാധ്യമങ്ങൾ ഉന്നയിച്ച ചോദ്യം എല്ലാ മാധ്യമങ്ങളുമല്ല ചില മാധ്യമങ്ങൾ ഈ വാർത്ത വന്നതോടുകൂടി ഈ വാർത്തയെ ഏറ്റെടുക്കാൻ അദ്ദേഹത്തിൻ്റെ ലക്ഷക്കണക്കിന് ആരാധകർ തയ്യാറായി ആ ആരാധകർ ഇപ്പോൾ അദ്ദേഹത്തെ ചികിത്സിച്ച ബാംഗ്ലൂർ വിക്രം ആശുപത്രിക്ക് നേരെയും അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ രമണ റാവുവിനെതിരെയും ഭീഷണി മുഴക്കുകയാണ് ഡോക്ടർ രമണ റാവുവിന് ഒരു ദിവസം നിരവധി ഫോൺ കോളുകളാണ് വരുന്നത് അദ്ദേഹത്തിന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ മാത്രമേ ഇപ്പോൾ കഴിയുന്നുള്ളൂ അത്രമാത്രം ഭീഷണി കോളുകളാണ് വരുന്നത് കൊല്ലും എന്ന് തന്നെയാണ് ഈ ഭീഷണി കൊൽ വരുന്ന കോളുകളുടെ ഉള്ളടക്കം എന്ത് ഏത് തരത്തിലും ഡോക്ടർ രമണ റാവുവിനെ കൊല്ലുമെന്നാണ് പുനീത് രാജ്കുമാറിൻ്റെ ആരാധകരുടെ വെല്ലുവിളി ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് അറിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ അറിയപ്പെടുന്ന ഇന്ത്യ അറിയപ്പെടുന്ന ഒരു ഹൃദ്രോഗ ചികിത്സകനാണ് അദ്ദേഹം ഹൃദ്രോഗ വിദഗ്ധനാണ് അദ്ദേഹം ഡോക്ടർ രമണ റാവു എന്ന് പറയുന്ന അതിൽ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ചികിത്സാ പിഴവ് മൂലമാണ് തങ്ങളുടെ പവർ സ്റ്റാർ മരിച്ചത് എന്ന് ആരാധകർ വിശ്വസിക്കുകയും ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുകയും രമണ റാവുവിനെതിരെ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാൾക്കൂട്ടം രൂപപ്പെടുകയും ചെയ്തിരിക്കുകയാണ് കർണാടകയിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന അവിടെയുണ്ട് അതായത് പ്രൈവറ്റ് ആശുപത്രികളുടെ ഒരു യൂണിയൻ അവർ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകി എങ്ങനെയെങ്കിലും വിക്രം ആശുപത്രിക്കും അതേപോലെ തന്നെ ഡോക്ടർ രമണ റാവുവിനും സംരക്ഷണം ഏർപ്പെടുത്തുക ഇല്ല എങ്കിൽ ഒന്നുകിൽ ഈ ആരാധകർ ഭ്രാന്ത് പിടിച്ച പോലെയുള്ള ആരാധകർ ആൾക്കു യാതൊരു എന്തും ചെയ്യാൻ മടിക്കാത്ത ആരാധകർ ആത്മഹത്യ ചെയ്യാൻ മടിക്കാത്തവരാണോ ഒരാളെ കൊല്ലാൻ മടിക്കുന്നത് അതുകൊണ്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് ആശുപത്രിയെയും ഡോക്ടർ രമണ റാവുവിനെയും സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സ്വകാര്യ ആശുപത്രി യൂണിയൻ മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം സമർപ്പിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഇപ്പോൾ ഡോക്ടർ റാവുവിനെയും അതേപോലെ തന്നെ വിക്രം ആശുപത്രിയും വലിയ തോതിലെ സം സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കെ എസ് ആർ പി പ്ലാറ്റൂണിലെ യൂണിറ്റുകളെയാണ് ഈ രണ്ടു പേർക്കും വിക്രം ആശുപത്രിക്കും ഒപ്പം തന്നെ ഡോക്ടർ രമണ റാവുവിനും ഒപ്പം നിയോഗിച്ചിരിക്കുന്നത് അവരുടെ സംരക്ഷണത്തിനായി അങ്ങനെ അംഗരക്ഷകരുടെ അകമ്പടിയോടുകൂടിയാണ് ഇപ്പോൾ ഡോക്ടർ രമണ റാവുവിന് പുറത്തിറങ്ങാൻ പോലും കഴിയുന്നത് അദ്ദേഹം ജീവനിൽ ഭയന്ന് കഴിയുകയാണ് എന്തും ചെയ്യാൻ മടിക്കാത്ത ഈ പുനീത് രാജ്കുമാറിന്റെ ഫാൻസുകാർ തൻ്റെ മേൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് അതീവ ശ്രദ്ധ പുലർത്തുകയാണ് ഏതായാലും സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് വിക്രം ആശുപത്രിക്കും ഡോക്ടർ രമണറാവുവിനും ഇത്രമാത്രം സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ആ സംരക്ഷണത്തിലാണ് രമണറാവു ആശുപത്രിയിലേക്ക് പോകുന്നതും വരുന്നതും പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാണ് എന്ന് അദ്ദേഹത്തിന് വരുന്ന ഓരോ ഫോൺ കോൾ ും തെളിയിക്കുന്നു ഏത് സമയവും അദ്ദേഹം കൊല്ലപ്പെടാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരുപക്ഷെ അത് ഇപ്പോഴാകണമെന്നില്ല ഈ വിന്യാസമൊക്കെ ഈ സുരക്ഷാ വിന്യാസമൊക്കെ പിൻവലിക്കുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിലായിരിക്കാം അദ്ദേഹത്തിന് എതിരായി ആക്രമണം ഉണ്ടാകുക അതുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യമാണ് അത്രമാത്രം പ്രഗത്ഭനായിട്ടുള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹം അതേപോലെ തന്നെ വിക്രം ആശുപത്രിയെയും സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട് ഇത് ഒരു നടന്റെ ഭ്രാന്ത് പിടിച്ച് ഒരു ഫാൻസ് അസോസിയേഷൻകാർ അവരുടെ വൈകാരികത പ്രകടിപ്പിക്കേണ്ട സമയമോ അല്ലെങ്കിൽ അങ്ങനെ പ്രകടിപ്പിക്കാനുള്ള അനുവാദമോ ഒരു കാരണവശാലും നൽകാൻ പാടില്ല നൽകിയാൽ അത് വലിയ വിപത്താണ് സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് അത്തരം ഫാൻസ് അസോസിയേഷൻകാരുടെ വൈകാരികതയെ തീർച്ചയായും കടിഞ്ഞാടിടേണ്ടതുണ്ട് ഡോക്ടർ രമൺ രമണറാവുവിൻ്റെ ജീവൻ രക്ഷിക്കേണ്ടതുണ്ട് വിക്രം ആശുപത്രിയെ സംരക്ഷിക്കേണ്ടതുണ്ട് ഏതായാലും സംസ്ഥാന സർക്കാർ ഇടപെടൽ ു എന്നുള്ള കാര്യം വലിയ കാര്യമാണ് വലിയ ആശ്വാസമാണ് ഈ ആശുപത്രിക്കും ഡോക്ടർക്കും ഇപ്പോൾ നൽകിയിരിക്കുന്ന സംരക്ഷണം പൂർണ്ണമാണ് എന്ന് തന്നെയാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പറയുന്നത്